ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ബേബി സഖാവും വലിയ കൂട്ടുകാരാ. പക്ഷേ ഫാഷിസം പത്തി വിടർത്തി നിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം പൊതുവിലും കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ചും പരിശോധിക്കുമ്പോൾ ഒരുമിച്ചൊരു ചായ കുടിക്കാൻ പോലും രണ്ടാക്കും കഴിയൂല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുക. നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഗവർണർമാർ വരും. അങ്ങനെ പുതിയൊരു ഗവർണർ വന്നിരിക്കുന്നു, കുറെ കാലമായിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ ഞങ്ങള് പരിചയക്കാരാണ്. ആരി മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ രണ്ടു മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഒന്ന്, ആർ എസ് എസിന്റെ ഒരു ബൃഹത് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ശ്രീ ആരി മുഹമ്മദ് ഖാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചെയ്യുന്നതും പറയുന്നതുമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇദ്ദേഹത്തിന് സമനില തെറ്റിയത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് ചെയ്യുന്നത് എന്നൊക്കെ തോന്നാം. ശരിയാണ്. എന്ത് ചെയ്യാൻ അമ്മച്ചി, കൂട്ടുകാരനെ ഭ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. അങ്ങനെ സംശയിക്കാം എന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ആരി മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളിൽ അബദ്ധ പഞ്ചാംഗമാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ സഹായകമായ വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വിക്രിയകളെല്ലാം. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഗോസ്പൽ ട്രൂത്ത് പോലെ, വേദവാക്യം പോലെ അദ്ദേഹം ആരെയാണ് ഉദ്ധരിക്കുന്നത്? തന്റെ വാദങ്ങൾക്ക് കരുത്തു പകരാൻ സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതിയായ, അത്യാവശ്യം എല്ലാവർക്കും പരിചയമുള്ള ആ മാന്യ വനിത എന്ന് തന്നെ ഞാൻ പറയട്ടെ. അതിനുമേൽ ഇനി ഒരു ആക്ഷേപം ഉണ്ടാകുന്ന ആ മാന്യ വനിത ഒരു പുസ്തകം എഴുതി. Now the books are being written. People close to Chief Minister sitting in his office. In fact, he has some of them. He forced them to go from his office. Who was he? Shiv Shankar Menon. ഇതെന്താണ്? പത്മവ്യൂഹമോ? ഏത് പത്മവ്യൂഹമാണെങ്കിലേ ഞാൻ അഭിമന്യുവ. അഭിമന്യു പത്മവ്യൂഹത്തിനകത്ത് കിടന്ന് ചത്ത ആളെ. അത് പണ്ട് ആ സ്വർണ്ണകള്ളക്കടത്ത് കേസിലെ പ്രതിയായ മാന്യ വനിതയുടെ പുസ്തകത്തിലെ വാചകങ്ങളാണ് കേരള സംസ്ഥാന ഗവർണർ ശ്രീ ആരി മുഹമ്മദ് ഖാൻ ജനങ്ങൾ ഹൃദയത്തിൽ ഓമനിക്കുന്ന ഈ നാടിന്റെ ആവേശമായ ജനനായകനെതിരായി ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് രാഷ്ട്രീയമായൊരു വശമുണ്ട്. ആർ എസ് എസ് തലവനെ കണ്ട് ആർ എസ് എസ് തലവന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഈ നിലവിട്ട പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ശ്രീ ആരി മുഹമ്മദ് ഖാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ വഴിവിളച്ച് പ്രണയം വായിച്ചിട്ടുണ്ട്? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം.